വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളക്കരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ ഗുരുതര പീഡന ആരോപണവുമായി യുവ നടി രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ വിജയ് ബാബുവിന്റെ കേസിന് ഇത്രയും അധികം പ്രാധാന്യം ലഭിക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ ഉയർത്തിയ പീഡന പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം അഭിഭാഷക വിമലാബിനു ഉന്നയിച്ചിരുന്നു. പോലീസ് ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ഒരു മാധ്യമ ചർച്ചയ്ക്കിടെയായിരുന്നു ഇതേക്കുറിച്ച് പറഞ്ഞത്. ബാലചന്ദ്രകുമാറിനെതിരായ പീഡന പരാതി ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ പാനലിസ്റ്റുകളിൽ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും ഉണ്ടായിരുന്നു. അദ്ദേഹം വിമലാബിനുവിന്റെ ആരോപണങ്ങളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ പീഡിപ്പിച്ചെന്ന 10 വർഷം മുമ്പുള്ള ഒരു പരാതിയിൽ വാദിക്കേണ്ടി ഹാജരായ ഒരു അഭിഭാഷകയാണ് ഞാൻ. ആ കേസിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്ത്രീ വന്നിരുന്നിട്ടും സംവിധായകൻ ബാലചന്ദ്രകുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടും ഈ ബാലചന്ദ്രകുമാറിന് വേണ്ടി പോലീസ് ആസ്ഥാനത്ത് തെളിവെടുപ്പുകൾ നടന്നിട്ടും ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നോട്ടീസ് പ്രസ് ചെയ്തിട്ടും അതിനുശേഷം ഈ സ്ത്രീ വീണ്ടും പരാതി ഉന്നയിച്ചിട്ടും ഈ ഇര ഒരു പ്രമുഖയായ വ്യക്തിയല്ലാത്തതിനാൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ചർച്ചയിൽ എന്റെ കോ പാനലിസ്റ്റായ ബൈജു കൊട്ടാരക്കര അടക്കം നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്തതെന്നും അഭിഭാഷക വിമലാബിനു പറഞ്ഞു. ഈ സമയത്ത് മാധ്യമങ്ങളും പോലീസും തിരഞ്ഞു നോക്കിയിട്ടില്ലെന്നും അവർ പറയുന്നു. പോലീസ് ഏത് പ്രതിക്കും ഒരു സംരക്ഷ കവചം ഒരുക്കുന്നുണ്ടെന്ന് അഭിഭാഷക വ്യക്തമാക്കി. എന്നാൽ ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച ബൈജു കൊട്ടാരക്കര രംഗത്തെത്തി. ആ സ്ത്രീയെ ആരും ബ്ലാക്ക് മെയിലും ഹരാസും ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ആ സ്ത്രീ പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നും പോലീസിന് വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. ഇതിന് പിന്നാലെ ചാനൽ ചർച്ചയിൽ രൂക്ഷമായി തർക്കമാണ് ഉടലെടുത്തത്. അവതാരകൻ ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. എന്നാൽ പിന്നീട് അഭിഭാഷകൻ ഉന്നയിച്ച ആരോപണത്തിന് ബൈജു കൊട്ടാരക്കര മറുപടിയുമായി രംഗത്തെത്തി. ആ സ്ത്രീ ഒരു ഓൺലൈൻ ചാനലിൽ പരാമർശിച്ചത് തൃശൂർ വെച്ചാണ് സംഭവം നടന്നതാണ്. ഈ കേസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഓൺലൈൻ ചാനൽ പറഞ്ഞത് രവീന്ദ്രൻ മാഷ് എന്നയാളാണ്. ആ രവീന്ദ്രൻ മാഷ് മരിച്ചത് 2005 അക്കാര്യം പോലീസ് കണ്ടെത്തി. തൃശൂരിൽ നിന്ന് 1.5 മണിക്കൂറിൽ എറണാകുളത്തെത്തുന്നു. അവിടെ റേപ്പ് നടക്കുന്നു. അവിടെ താമസിച്ചിരുന്ന രമേശൻനാരുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ താമസിച്ചിരുന്നില്ല. ആ കെട്ടിടത്തിന്റെ ഓണർ പറയുന്നു ഇങ്ങനെ ഒരാൾ താമസിച്ചിട്ടില്ല. ആ വീട് കാണിച്ചു കൊടുക്കാൻ ഒരു ഓൺലൈൻ ചാനലിലെ ഉടമസ്ഥൻ ഈ സ്ത്രീയെയും കുട്ടിയെ അവിടെ വരുന്നു. ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നുണകളാണെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. സ്ത്രീ പറഞ്ഞ സമയത്ത് ബാലചന്ദ്രകുമാർ എറണാകുളത്തില്ല. അതിന്റെ വ്യക്തമായ തെളിവ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ എന്തിനാണ് വക്കീൽ ഇങ്ങനെ കിടന്ന് വാചകമടിക്കുന്നതെന്ന് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു. അല്പം പോലും തെളിവില്ലാത്ത കേസിൽ പേരെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വാദിച്ചാൽ മതിയോ എന്നും ബൈജു കൊട്ടാരക്കര ചോദിച്ചു. അതേസമയം താൻ ദിലീപിന്റെ പിന്നാലെ ചാരനായി നടന്നിട്ടില്ലെന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുമല്ലായിരുന്നു എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. കേസിന് മുമ്പ് ദിലീപ് നല്ല മനുഷ്യനായിരുന്നുവെന്നും തനിക്കടക്കം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. നടിയെ ആക്രമിച്ച കേസ് വരുന്നതിന് മുമ്പ് ദിലീപിനെ നല്ലൊരു മനുഷ്യനായി കണ്ടിട്ടുണ്ട്. സുഹൃത്തും സഹായിയും ഒക്കെ ആയിരുന്നു. തന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അറിഞ്ഞ ദിലീപ് താൻ അറിയാതെ തന്നെ സഹായങ്ങൾ ചെയ്യുമായിരുന്നു. വളരെ സ്നേഹമുള്ള ആളായിരുന്നു. ഈ കേസിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം കണ്ടിട്ടുണ്ട്. സുഹൃത്തായാലും ആരായാലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ അകലമുണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി താൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല. ഒരു ചാരനായിരുന്നിട്ടില്ല. ഒക്ടോബർ 15 ദിലീപിന്റെ വീട്ടിൽ വന്നൊരു സുഹൃത്തുമായുള്ള സംസാരത്തിൽ നിന്നാണ് ആ കേസുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന സംശയമുണ്ടാക്കിയത്. അതുവരെ ദിലീപിന് ഈ കേസുമായി ഒരു ബന്ധവും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് താനെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.